എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത സസ്യ ഹോർമോൺ ആണ് ഇതെന്ന് പറയുന്നത് ഗിബ്ബറലിൻ. ഏതാണ് ഗിബ്ബറലിൻ? ഗിബ്ബറലിൻ കോശ ദീർഘീകരണം ത്വരിതപ്പെടുത്തുകയും, കോശ ദീർഘീകരണം, കോശം എങ്ങനെയാണെങ്കിൽ അതിങ്ങനെ എന്താണ് വലുതായി വലുതായി ഇങ്ങനെ എന്ത് ചെയ്യും വരും അല്ലെ? ഇവിടെ സെപ്പറേഷൻ ഇല്ല, നീളം വെക്കാണ് കേട്ടോ, ഈ ഭാഗം ഇല്ല, ഇങ്ങനെ നീങ്ങി നീങ്ങി എന്ത് ചെയ്യുന്നു വരുന്നു. അപ്പൊ ആ കോശ ദീർഘീകരണം എന്താണ് ത്വരിതപ്പെടുത്തുകയും പുഷ്പിക്കൽ, ഇലയുടെയും ഫലങ്ങളുടെയും വളർച്ച, ഇതിനൊക്കെ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഗിബ്ബറലിൻ. ഗിബ്ബറലിൻ ഓർക്കുക, കോശ ദീർഘീകരണം ത്വരിതപ്പെടുത്തൽ, പുഷ്പിക്കൽ അല്ലെ, ഫലം, അതുപോലെ തന്നെ ഇലയുടെയും ഫലങ്ങളുടെയും ഒക്കെ വളർച്ച, പുഷ്പിക്കല്, ഇലയുടെയും ഫലങ്ങളുടെയും ഒക്കെ വളർച്ച, ഇതിന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഇതെന്ന് പറയുന്നത് ഗിബ്ബറലിൻ. വിത്തുകൾ മുളയ്ക്കുമ്പോൾ അതിൽ രാസാഗ്നികളുടെ ഉൽപാദനം ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ. വിത്തുകൾ മുളച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ മുളയ്ക്കുന്ന സമയത്ത് അതില് രാസാഗ്നികളുടെ ഉൽപാദനം ഉത്തേജിപ്പിക്കുന്നത്, അതായത് രാസാഗ്നികളുടെ ഉൽപാദനം വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗിബ്ബറലിൻ തന്നെയാണ്. അപ്പൊ പുഷ്പിക്കല്, ഇലകളുടെയും ഫലങ്ങളുടെയും വളർച്ച, കോശ ദീർഘീകരണം, ഇതിനൊക്കെ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഗിബ്ബറലിൻ. ഒരു ഹോർമോൺ ഒന്നിന് മാത്രമേ സഹായിക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ഒരു ഹോർമോണിന് തന്നെ എന്തുണ്ടാകാം, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ ചെയ്യുന്നുണ്ടാകും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോണുകളും പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓക്സിൻ ആയാലും സൈറ്റോകൈനായാലും ഗിബ്ബറലിനായാലും എല്ലാം സസ്യ വളർച്ചയ്ക്ക്, അതിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുകയും വേണ്ടത് കൂടുതൽ വളരാനും വേണ്ടാത്തത് വളരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് സസ്യ ഹോർമോണുകൾ എന്ന് നമുക്ക് അറിയാം. സസ്യങ്ങളുടെ കാണ്ടാഗ്രങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഹോർമോൺ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. എന്താണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ? സസ്യങ്ങളുടെ കാണ്ടാഗ്രങ്ങളിൽ അല്ലെ, കാണ്ടത്തിന്റെ അഗ്രങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? കാണപ്പെടുന്ന അല്ല, എന്താണ് നിർമ്മിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? സസ്യങ്ങളുടെ കാണ്ടാഗ്രങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഗിബ്ബറലിനാണ്. ഉള്ളികള്, കിഴങ്ങുകള് ഒക്കെ മുളയ്ക്കാതെ സൂക്ഷിക്കാനായിട്ട് തളിക്കുന്ന ഹോർമോൺ ഏത് തന്നെയാണ്? ഗിബ്ബറലിനാണ് കേട്ടോ. ഉള്ളികളും കിഴങ്ങുകളും ഒക്കെ നമുക്കറിയാം, ഉള്ളികള് കിഴങ്ങുകളൊക്കെ നമ്മൾ കുറേ ദിവസം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? മുളയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അത് മുളയ്ക്കാതിരിക്കാനായിട്ട് അതിൽ എന്ത് ചെയ്യും? തളിക്കും ചില ഹോർമോണുകൾ, കൃത്രിമ ഹോർമോണുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ തളിക്കുന്ന ഹോർമോണും എന്ത് തന്നെയാണ്? ഗിബ്ബറലിൻ അല്ലെ? ഏതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗിബ്ബറലിൻ. അപ്പൊ ഉള്ളികള്, കിഴങ്ങുകള് ഇതൊക്കെ മുളയ്ക്കാതിരിക്കാനായിട്ട് നമ്മൾ തളിക്കുന്ന ഹോർമോണും എന്ത് തന്നെയാണ്? ഗിബ്ബറലിൻ. എല്ലാതിന്റെയും ഉത്തരം അതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഴുതിയിട്ടില്ല, എല്ലാം ഗിബ്ബറലിൻ ഗിബ്ബറലിൻ. ഇപ്പൊ സസ്യങ്ങളുടെ കാണ്ടാഗ്രഹങ്ങളിൽ എന്താണ്? ഗിബ്ബറലിൻ അല്ലേ? ഗിബ്ബറലിൻ എന്നുള്ളത് ജസ്റ്റ് അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ഗിബ്ബറലിൻ. അടുത്തത് ഉള്ളികള്, കിഴങ്ങുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്താ പോയിന്റ്? മുന്തിരിങ്ങ വേഗത്തിൽ പാകമാകാൻ തളിക്കുന്ന ഹോർമോൺ ലായനി. മുന്തിരിങ്ങയ്ക്ക് വേഗത്തിൽ, എളുപ്പത്തിൽ പഴുക്കാനും പാകമാകാനും ഒക്കെ ആയിട്ട് തളിക്കുന്ന, വേഗത്തിൽ തളിക്കുന്ന ഹോർമോൺ ലായനി. കൃത്രിമ ഹോർമോണുകളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഈ എല്ലാ സസ്യ ഹോർമോണുകളും കൃത്രിമമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഹോർമോൺ ലായനി ഏതാണ്? ഹോർമോൺ ഗിബ്ബറലിൻ ലായനിയാണ്. മുന്തിരിങ്ങ വേഗത്തിൽ പാകമാകാനായിട്ട് തളിക്കുന്ന ഹോർമോൺ ലായനി. പാർഥനോകോർപ്പിക്ക് കാരണമായ സസ്യ ഹോർമോൺ ഏതാണ്? അതൊരു പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ്, പല പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. ചോദിച്ചില്ലെങ്കിലും സസ്യ ഹോർമോണുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ് Parthenocarpic കാരണമായ സസ്യ ഹോർമോൺ എന്തു തന്നെയാണ്? ഗിബ്ബറലിൻ. അല്ലേ? ഗിബ്ബറലിൻ പാർത്തനോകോർപിക് കാരണമായ സസ്യ ഹോർമോൺ ഏതാണ്? ഗിബ്ബറലിൻ. മറക്കരുത് പാർത്തനോകോർപി. അല്ലേ? എന്താണ് പാർത്തനോകാർപി? എന്താണ് പാർത്തനോകാർപി എന്ന് വെച്ചാൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപി. അല്ലെ? കൃത്രിമ ഫലങ്ങൾ ഓക്സിൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? വിത്തില്ലാത്ത ഫലങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാക്കാറുണ്ട്. അല്ലെ? അതിനെ നമ്മൾ എന്താണ്, ഏത് മെത്തേഡിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്? പാർത്തനോകാർപി. പാർത്തനോകാർപി എന്ന് വെച്ച് കഴിഞ്ഞാല് the condition in which a fruit is developed without fertilization of ovule. നമ്മുടെ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത് അല്ലേ? ബീജ സംയോഗം നടക്കാതെ അണ്ടാശയങ്ങൾ എന്തായി മാറുന്നു? ഫലങ്ങളായിട്ട് മാറുന്നു. സാധാരണ നമുക്ക് എന്താണ് ഒരു ഫലം ഉണ്ടാകുന്നത്? ഫ്രൂട്ട് അല്ലെ ആയി മാറുന്നത് എന്നറിയാം. അവിടെ എന്താണ്? ഓവറിയും ഓവ്യൂളും. ഓവ്യൂളൊക്കെയാണ് എന്തായി മാറുന്നത്? സീഡൊക്കെ ആയിട്ട്, വിത്തൊക്കെ ആയിട്ട് മാറുന്നത്. ഇവിടെ അണ്ട എന്താ പറയാ, ബീജ സംയോഗം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അപ്പൊ എന്താണ്? അണ്ടാശയം എന്തായി മാറുന്നു? ഫലമായിട്ട്, ഫ്രൂട്ടായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. Parthenocarpy is the process or the condition in which a fruit is developed without fertilization of ovule. അല്ലേ? ബീജ സംയോഗം നടക്കാതെ അണ്ടാശയങ്ങൾ എന്തായിട്ട് മാറുന്നു? ഫലങ്ങളായിട്ട് മാറുന്നു. ധാരാളം പാർത്തനോകാർപിക് ഫ്രൂട്ടുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? പാർത്തനോകാർപിക് ഫ്രൂട്ട്, ബനാന, അതൊക്കെ അതിന് എന്താണ് ഉദാഹരണങ്ങളാണ്? ഗ്രേപ്സ്, ഇതൊക്കെ. അപ്പൊ പാർത്തനോകാർപിക് കാരണമായിട്ടുള്ള സസ്യ ഹോർമോൺ ഏതാണ്? ഗിബ്ബറലിൻ ആണ്. എന്തുകൊണ്ടാണ് അവിടെ ബീജ സംയോഗം നടക്കാതെ അണ്ടാശയം എന്തായിട്ട് മാറുന്നത്? എന്തിന്റെ കുറവാണ്? ഏത് സസ്യ ഹോർമോൺ കാരണമാണ്? ഗിബ്ബറലിൻ ആണ്. കേട്ടോ, ഓർക്കുക. അപ്പൊ നമുക്ക് കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ചിട്ട് വിത്തില്ലാതെ എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പ്രോസസ്സാണ് പാർത്തനോകാർപി. വിത്തില്ലാത്ത മുന്തിരി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും നമുക്ക്. ഇപ്പൊ വിത്തില്ലാത്ത എന്ന് കാണുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ചാടിക്കയറിയിട്ട് എന്തെഴുതും? ഗിബ്ബറലിൻ എന്നെഴുതും അല്ലെ? കാരണം ഗിബ്ബറലിൻ ആണല്ലോ അതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വിത്തില്ലാത്ത മുന്തിരി നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോണാണ് ഓക്സിൻ ആണ്. കേട്ടോ, ഏതാണ്? ഓക്സിൻ. പാർത്തനോകാർപിക് ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിൻ ആണ് അല്ലെ? അപ്പോ വിത്തില്ലാത്ത മുന്തിരി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? ഓക്സിൻ ആണ്. ഇവിടെ ഓക്സിൻ ഉപയോഗിച്ചിട്ടാണ് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വിത്തില്ലാത്ത മുന്തിരി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഓക്സിൻ തന്നെ ആണ്. അപ്പൊ ഓക്സിന്റെ ആ ഒരു പോയിന്റ് ഓർക്കുക. അപ്പൊ പാർത്തനോകാർപിയുമായും റിലേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് അവിടെ ഓക്സിൻ ആയിട്ട് പോലും നമ്മൾ അതിനെ കുറിച്ച് അവിടെ പറഞ്ഞത്. ഫലങ്ങൾ. ശരി, അടുത്ത ഹോർമോൺ ഏതാണ്? എഥിലീൻ. ഇപ്പൊ നമ്മള് മൂന്നെണ്ണം പഠിച്ചു. ഇതൊക്കെയാണ് ഓക്സിനും സൈറ്റോകൈനിനും ഗിബ്ബറലിനും പഠിച്ചു കഴിഞ്ഞു അല്ലെ? മൂന്നാമത്തത് എന്താണ്? നാലാമത്തത് എഥിലീൻ ആണ്. എഥിലീൻ ഫലങ്ങൾ പാകമാകുവാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലീൻ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും നമുക്ക് ഓർമ്മയുള്ളതാണ്. ഫലങ്ങളൊക്കെ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലീൻ. വാതകാവസ്ഥയിൽ കാണുന്ന സസ്യ ഹോർമോൺ, വാതകാവസ്ഥയിൽ കാണുന്ന ഏക സസ്യ ഹോർമോൺ എന്താണ്? എഥിലീൻ ആണ്. ഏക എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഏക സസ്യ ഹോർമോൺ എന്താണ്? എഥിലീൻ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ? വാതകാവസ്ഥയിൽ കാണുന്ന ഏക സസ്യ ഹോർമോൺ എഥിലീൻ. ഫലങ്ങള് പഴുപ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ. ഫലങ്ങളൊക്കെ നമുക്കറിയാം Hormone aid than Yana, Ethylene, Falangalade, Pagamago, the Nep Parkan, Mokas Haikan, the Ethylana, Krutrema, the Nepalpican, and the Biogi to know, Ethylene, Ubiogi to know. Pineapple Chedigal, or Asaya Pushpican, Karshika make a Ubiogi to the hormone. Chodiamana, Pineapple Chedigal, or Asaya Pushpican. Karshika Mekhalayin Ubiyogikkunna hormone. Krutrima hormone ennullathu question undaga. Karanam ingane nammal adine ore samayam pushpikkanayittu nerittu plants il ninnu edukkunnathalla alle prakrutinathamaayittullathalla endana artificial aanu. So krutrima hormone endana ethylene aanu alle krutrima hormone endana ethylene pineapple സമയം എന്തിയാനായിട്ട് പഴുപ്പിക്കാൻ പുഷ്പിക്കാനായിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണും എന്തു തന്നെയാണ് എഥിലീൻ ആണ് ഇനി ഉരുളക്കിഴങ്ങിന്റെ മുകുളങ്ങൾ വളരുന്നത് തടയാനായി തളിക്കുന്ന ഹോർമോൺ ലായനി ഉരുളക്കിഴങ്ങൊക്കെ വേഗം എന്തിയാറുണ്ട് വളർന്ന് വരാറുണ്ട് അപ്പോൾ അതിന്റെ മുകുളങ്ങൾ അല്ലേ ആ പച്ച കളറിലെ വെള്ള കളറിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ നിന്നോ ചെറിയ ചെറിയ മുകുളങ്ങൾ ഇങ്ങനെ എന്തിയാറുണ്ട് പൊട്ടി പുറത്തേക്ക് വരാറുണ്ട് അതിന്റെ വളർച്ച തടയാനായിട്ട് തളിക്കുന്ന ഹോർമോൺ ലായനി ഏതാണ് ഹോർമോൺ ഏതാണ് Phenyl acetic acid. Edana phenyl acetic acid. Phenyl acetic acid aanu nammal thalikkunna layani. Sasyangalile pushpikkalinu kaaranamaagunna hormone edana Florigen aanu. Sasyangalile pushpikkalinu കാരണമാകുന്ന ഹോർമോൺ ഏതാണ് ഫ്ലോറിജൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ എഥിലീൻ പറഞ്ഞതിനു ശേഷം ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളിലേക്ക് എന്തിദത് വന്നത് കാരണം നമ്മൾ ആദ്യം പറഞ്ഞ സസ്യ ഹോർമോണുകളിൽ ഇവർ രണ്ടും എന്തിയില്ല വരുന്നില്ല അല്ലേ കൃത്രിമ ഹോർമോണുകളാണ് എന്താണ് കൃത്രിമ ഹോർമോണുകൾ ഉദാ ചോദിച്ച ചോദ്യമായിരിക്കാം ഉരുളക്കിഴങ്ങിന്റെ മുകുളങ്ങൾ വളരുന്നത് തടയാനായി തളിക്കുന്ന ഹോർമോൺ ഏതാണ് ഫിനൈൽ അസറ്റിക് ആസിഡ് സസ്യങ്ങളിലെ പുഷ്പിക്കലിന് കാരണമാകുന്ന ഹോർമോൺ ഏതാണ് ഫ്ലോറിജൻ നമ്മളിത് ഇമ്പോർട്ടന്റ് ആണ് സസ്യങ്ങളിലെ പുഷ്പിക്കലിന് കാരണമാകുന്ന ഹോർമോൺ പക്ഷെ നമ്മൾ അത് സസ്യ ഹോർമോണുകളുടെ കൂട്ടത്തിൽ ഫ്ലോറിജനെ കുറിച്ച് എന്തിയില്ല പറഞ്ഞില്ല അല്ലേ പറഞ്ഞിരുന്നില്ല ഇതോ ഓർക്കുക സസ്യങ്ങളുടെ പുഷ്പിക്കലിന് കാരണമാകുന്നത് ഫ്ലോറിജൻ ആണ് രോഗാവസ്ഥയിലുള്ള സസ്യങ്ങൾ കൂടുതലായി പുറപ്പെടുവിക്കുന്ന സസ്യ ഹോർമോൺ എല്ലാ സസ്യങ്ങളും ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള സസ്യങ്ങളല്ല രോഗാവസ്ഥയിലുള്ള സസ്യങ്ങളുണ്ട് അല്ലേ അങ്ങനെ രോഗാവസ്ഥയിലുള്ള സസ്യങ്ങൾ കൂടുതലായിട്ട് പുറപ്പെടുവിക്കുന്ന സസ്യ ഹോർമോണാണ് ജാസ്മോണിക് ആസിഡ് രോഗാവസ്ഥയിലുള്ള സസ്യങ്ങൾ പുറപ്പെടുവിക്കുന്ന സസ്യ ഹോർമോണാണ് ജാസ്മോണിക് ആസിഡ് ചെടികളുടെ കാണ്ഡത്തിൽ നിന്നും വേര് മുളപ്പിക്കാനായി ഏത് ഹോർമോൺ ലായനിയിലാണ് മുക്കി വെക്കുന്നത് ചെടികളുടെ കാണ്ഡത്തിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട് ചെടികൾ ഉണ്ടാകാറുണ്ട് അല്ലെ തളിർത്ത് വരാറുണ്ട് മുളച്ച് വരാറുണ്ട് അപ്പോൾ ആ ചെടികളുടെ കാണ്ഡത്തിൽ നിന്നും വേര് മുളപ്പിക്കാനായിട്ട് വേര് മുളപ്പിക്കാനായിട്ട് ഏത് ഹോർമോൺ ലായനിയിലാണ് മുക്കി വെക്കാറുള്ളത് ആ കാണ്ഡത്തിനെ ഒരു ഹോർമോൺ ലായനിയിൽ ഇറക്കി വെക്കും അപ്പോൾ അതിൽ എന്ത് വരും വേര് വരും എന്താണ് ആ ലായനിയുടെ പേര് നാഫ്തലീൻ അസറ്റിക് ആസിഡ് എന്താണ് നാഫ്തലീൻ അസറ്റിക് ആസിഡ് നാഫ്തലീൻ അസറ്റിക് ആസിഡ് അപ്പോൾ എക്സ്ട്രാ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം രോഗാവസ്ഥയിലുള്ള സസ്യങ്ങൾ കൂടുതലായിട്ട് പുറപ്പെടുവിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ് ജാസ്മോണിക് ആസിഡ് ചെടികളുടെ കാണ്ഡത്തിൽ നിന്നും വേര് മുളപ്പിക്കാനായിട്ട് ഏത് ഹോർമോൺ ലായനിയിലാണ് മുക്കി വെക്കാറുള്ളത് നാഫ്തലീൻ അസറ്റിക് ആസിഡിലാണ് മുക്കി വെക്കാറുള്ളത് കാണ്ഡത്തിൽ നിന്നുമാണ് വേരുകൾ മുളയ്ക്കുന്നത് സസ്യങ്ങളുടെ. ഇനി നമ്മൾ പറഞ്ഞു അബ്സിസിക് ആസിഡ് അല്ലേ, നമ്മൾ എന്തോ ഒരു സസ്യ ഹോർമോണിനെ കൂടെ പരിചയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതാണത്? അബ്സിസിക് ആസിഡ്. സസ്യങ്ങളുടെ ഏത് ഭാഗത്താണ് അബ്സിസിക് ആസിഡ് നിർമ്മിക്കുന്നത്? ഇലകളിലാണ്. എവിടെയാണ്? ഇലകളിലാണ്. ഇലകളിലാണ് അബ്സിസിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്നത്. സസ്യങ്ങളിലെ പാകമായ ഇലകളും ഫലങ്ങളും കൊഴിയാൻ കാരണമായ ഹോർമോൺ ഏതാണ്? നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കൊഴിയാൻ തുടങ്ങും. അതുപോലെ തന്നെ ഫലങ്ങളും പാകമായിട്ടുള്ള ഫലങ്ങളാണെങ്കിൽ അതും താഴേക്ക് എന്ത് ചെയ്യാറുണ്ട്? വീഴാറുണ്ട്. അതിന് കാരണം ഏത് തന്നെയാണ്? അബ്സിസിക് ആസിഡ്. ഇലകളും ഫലങ്ങളും കൊഴിയാൻ കാരണമായ ഹോർമോൺ അബ്സിസിക് ആസിഡ് അല്ലേ, അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇലകളിലാണ് അബ്സിസിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇലകളും ഫലങ്ങളും ഒക്കെ കൊഴിയാൻ കാരണമായിട്ടുള്ളത് ഏതാണ്? അബ്സിസിക് ആസിഡ് ആണ്. ഇലകളുടെ വാട്ടം, പുഷ്പിക്കൽ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ചിലപ്പോൾ ഇലകളുടെ കൊഴിയലിനെ കുറിച്ച് പരാമർശിക്കില്ല. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ഇലകളുടെ വാട്ടം, പുഷ്പിക്കൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? നിയന്ത്രിക്കുക അല്ലെ, ആരാണ് നിയന്ത്രിക്കുന്നത്? ഇലകളുടെ വാട്ടത്തിനെ നിയന്ത്രിക്കുക. എത്ര വേണം, വേണ്ട, എങ്ങനെയല്ലേ, അത് വീഴണോ വീഴണ്ടോ, ആ ഹോർമോണിന്റെ അളവിനനുസരിച്ചിട്ടാണ് അതിന് മാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ അതേത് തന്നെയാണ്? അബ്സിസിക് ആസിഡ് ആണ് അല്ലേ. ഏതാണ്? അബ്സിസിക് ആസിഡ്. പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയം വിളവെടുപ്പ് നടത്താൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോണും അത് തന്നെയാണ്. പഴവർഗ സസ്യങ്ങളിലൊക്കെ ഒരേ സമയം വിളവെടുപ്പ് നടത്തണം അല്ലെ, ഒരേ സമയം വിളവെടുപ്പ് നടത്താനായിട്ട് സഹായിക്കുന്നത് ഏത് ഹോർമോണാണ്? അബ്സിസിക് ആസിഡ് ആണ്. അതായത് പുഷ്പിക്കണം, എത്രത്തോളം ഫലം ഉണ്ടാവണം എന്നുള്ളതൊക്കെ. അപ്പൊ ഒരേ സമയം ഫലവർഗ്ഗങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, വിളവെടുക്കാനൊക്കെ ആയിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ അതെന്താണ്? അബ്സിസിക് ആസിഡ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്ലാന്റ് ഹോർമോണുകളെ കുറിച്ച് അല്ലെങ്കിൽ സസ്യ ഹോർമോണുകളെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ സസ്യ ഹോർമോണുകൾ അല്ലെങ്കിൽ എന്താണ് പ്ലാന്റ് ഹോർമോൺസ് അല്ലെ, പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ എന്താണ്, ഇത് അവസാനം നമ്മളുടെ കൺക്ലൂഷൻ ആണ്. സസ്യ ഹോർമോണുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് ഒന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ ഹോർമോണുകളെ കുറിച്ച് പഠിച്ചു എന്നുള്ളത് മാത്രം ഓർക്കാം അല്ലെ. എന്തൊക്കെ പഠിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു ആവർത്തന വിരസതയൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ സസ്യ ഹോർമോണുകൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഓക്സിൻ ആണ് അല്ലെ. എന്താണ്? ഓക്സിൻ. ഫസ്റ്റ് വൺ എന്ത് പഠിച്ചു? ഓക്സിൻ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? സൈറ്റോകൈനിൻ. നെക്സ്റ്റ് വൺ എന്ത് പഠിച്ചു? സൈറ്റോകൈനിൻ. ഓർക്കുക അതെന്തിനൊക്കെയാണ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് വീണ്ടും എന്തായിരുന്നു? ഗിബറലിൻ. ഗിബറലിൻ അല്ലെ, ഗിബറലിൻ. ഇപ്പോ ഓക്സിനെ കുറിച്ച് പഠിച്ചു, സൈറ്റോകൈനിനെ കുറിച്ച് പഠിച്ചു, ഗിബറലിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചത് എന്താണ്? എഥിലീൻ ആണ് അല്ലെ. എഥിലീൻ സസ്യ ഹോർമോണുകളിലെ പ്രധാനികളെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എഥിലീൻ. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ആരെയാണ്? അബ്സിസിക് ആസിഡ് അല്ലേ, അബ്സിസിക് ആസിഡ്. അത്രയും സസ്യ ഹോർമോണുകൾ അല്ലെങ്കിൽ പ്ലാന്റ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാറുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.